another world of colors. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തിരമിസു കേക്ക് ആണ്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഒരു 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ആ ഓൾ പർപ്പസ് ഫ്ലോറിൽ നിന്ന് 2 ടേബിൾസ്പൂൺ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. ആ 2 ടേബിൾസ്പൂൺ മാറ്റിയതിലോട്ട് 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ സോൾട്ടും കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് എഗ്ഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് മുഴുവനായിട്ട് ഞാൻ എഗ്ഗ് വൈറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. ഈ 1/2 കപ്പിൻ്റെ പകുതി, അതായത് 1/4 കപ്പ് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എഗ്ഗ് വൈറ്റ് നല്ല സ്റ്റിഫായാൽ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് 1 കപ്പ് എടുത്ത് അതിലോട്ട് 1 ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ല തിക്ക് സിറപ്പാക്കി അത് മാറ്റി വെക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 1/4 കപ്പ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ബട്ടർ ആയിരിക്കണം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, എഗ് വൈറ്റിൽ മുഴുവനായിട്ട് ഇടാതെ 1/4 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പഞ്ചസാര ഈ ബട്ടറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഫൈൻ പേസ്റ്റ് ആവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1/1 ആയിട്ട് എഗ് യോക്ക് ഇട്ട് കൊടുക്കുക. എഗ് യോക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 1/1 ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കണമായിരിക്കും കേട്ടോ നല്ലത്. എന്നാലേ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ. അങ്ങനെ എഗ് യോക്ക് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോഫി എസെൻസ് ഉണ്ടല്ലോ, നല്ല തിക്കായിട്ടുള്ള എസെൻസ്, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റിൻ്റെ പകുതി ഭാഗം ഇതിലോട്ട് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ എഗ് വൈറ്റിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 1/4 ഭാഗം എടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന എഗ് വൈറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിങ് ഈസി ആവും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന എഗ് വൈറ്റ് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. എഗ് വൈറ്റൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലോട്ട് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ 2 സ്ക്വയർ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി അത് സെറ്റ് ആവാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 170 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഒരു 20-25 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. കേക്ക് ദാ നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കതിൽ നിന്ന് പാനിൽ നിന്ന് ഇളക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ബട്ടർ കേക്ക് ആയതുകൊണ്ട് തന്നെ സാധാരണ കേക്കിനേക്കാൾ ടേസ്റ്റും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 4 ലെയർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നമുക്ക് നല്ല തിൻ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കേക്കിന് ചെയ്യുന്ന മാതിരി ഷുഗർ സിറപ്പ് എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂണ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളൊരു 3-4 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഈ സമയം വാനില എസെൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫിലാഡൽഫിയയുടെ ക്രീം ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 140 ഗ്രാമാണ് ആഡ് ചെയ്യണത്. ഇത് 280 ഗ്രാമാണ് ഈ പാക്കറ്റിൽ വരിക. അതിൻ്റെ പകുതി എടുത്ത് 140 ഗ്രാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു സ്ലൈസ് കേക്ക് വെച്ചു. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി സിറപ്പ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ. അതിനുശേഷം നമ്മൾ ക്രീം അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കോഫി പൗഡർ അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ലെയറും നമുക്ക് 4 ലെയർ കിട്ടും. അപ്പോൾ 3 ലെയറിലാണ് നമുക്ക് ക്രീം വരിക. ആ 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ അത് ലാസ്റ്റ് ലെയറും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കോഫി സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനൊരു സ്റ്റാർ നോസിലെടുത്ത് ആ ഒരു D45 എന്ന് പറയുന്ന ഒരു നോസിലാണ് ഇത്. അതെടുത്ത് ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കുന്നേ ഉള്ളൂ. നമ്മളിവിടെ വീട്ടിൽ കഴിക്കുന്ന കേക്കാണ്, അപ്പോൾ വലിയ ഡിസൈനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്തിട്ടെടുത്തു. എന്നിട്ട് സൈഡ് ഭാഗമൊക്കെ കോഫി സിറപ്പൊക്കെ വീണ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ടിഷ്യൂ വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഈവൻ ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ 4 സൈഡും കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം നല്ലൊരു വൃത്തി കിട്ടും സൈഡ് ഭാഗമൊക്കെ കാണാൻ. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിതാ മുകൾ ഭാഗത്ത് കോഫി പൗഡർ തൂവി കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ തൂവി കൊടുത്തതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനൊരു സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സൈഡിലൊക്കെ ക്രീം കൊടുക്കണമെങ്കിൽ ക്രീമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ തിരമിസു കേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോവുമായി കാണാം. ബൈ.